ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കബ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾക്കിവിടെ ആദ്യം കബ്സ മസാലയാണ് റെഡിയാക്കേണ്ടത്. അപ്പം ഞാനതിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 കഷ്ണം ചുക്ക് പൊടിച്ചെടുത്തതാണ്. ഈ ചുക്ക് പൊടിയിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂണ് ചുക്ക് പൊടി എടുക്കണം. നമുക്ക് വീട്ടിൽ തന്നെ കബ്സ മസാല തയ്യാറാക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെരും ജീരകപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു വലിയ ടീസ്പൂണ് പെരും ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. ഇനി ഒരു 5 കറിയാൻ പോകും. 2 കഷ്ണം കറുവപ്പട്ടയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. അത് പൊടിച്ചെടുത്തതിൽ നിന്നും 1 ടീസ്പൂണ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ഞാൻ നമ്മുടെ നേരത്തെ ചതച്ച് വെച്ച ചുക്ക് പൊടിയിലെ അതേ പദത്തിലാണ് ചതച്ചെടുത്തത്. ഇങ്ങനത്തെ നിറമായത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളെ കയ്യില് കാലം പൗഡർ ഉണ്ടെങ്കിൽ അത് കൂടെ ചേർത്തിട്ട് നന്നായി വലിയ ടീസ്പൂണ് ചെറുനാരങ്ങ നീരാണ് ഇതിലേക്കുള്ള കണക്ക്. അപ്പം ഞാനിങ്ങനെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് നീരെടുത്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എങ്കിലും അതൊന്ന് നന്നായി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. മസാല പുരട്ടാനുണ്ടായ പാകത്തിൽ നിന്ന് കുഴച്ചെടുക്കണം. മസാല പുരട്ടുന്നതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് എരിവൊക്കെ നോക്കിയപ്പോൾ എരിവ് കുറവായിരുന്നു. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടും എരിവ് കുറവാണ്. അപ്പൊ ഞാൻ തൽക്കാലം കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കബ്സയിലേക്ക് മുളക് പൊടി ചേർക്കലൊന്നുമില്ല. ഇവിടെ എരിവ് കുറഞ്ഞത് കൊണ്ട് എനിക്കൊരു ഇതിന് വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്തതേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടി വെക്കാം. മാക്സിമം 4 മണിക്കൂർ വരെ മസാല പുരട്ടി വെക്കണം. ഞാനിവിടെ രാവിലെ തന്നെ ഇതിന്റെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അങ്ങനെ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമുക്കിവിടെ റൈസ് ആവശ്യമാണ്. ഞാനെടുത്തിട്ടുള്ളത് സിന്നാര റൈസാണ്. സാധാരണ കബ്സ തയ്യാറാക്കുന്നത് സെല്ലാ റൈസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് സെല്ലാ റൈസ് ഒന്നും കിട്ടിയില്ല. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് തന്നെ സിന്നാരം നമ്മുടെ മസാല തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഇതിനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കണക്കിന് വയ്ക്കാൻ പറയുന്നത് 1/4 മണിക്കൂർ വരെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിൽ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ സാധാ ഓയിൽ ചേർത്താലും മതി. അതുപോലെ 1 വലിയ ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക. 2 ടീസ്പൂണിൽ നെയ്യൊക്കെ ഒന്ന് അതിലേക്ക് അരിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചൂടുള്ള ഓയിലിങ്ങനെ ഒഴിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് നോക്കുന്നുണ്ടോ? വെളിച്ചെണ്ണ ചേർത്ത് ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇനി എന്തൊക്കെ 4 ഏലക്കായ ചേർത്തു. അതുപോലെ 2 ടീസ്പൂണ് വെളുത്തുള്ളി അരിയതും കൂടെ നമ്മുടെ സവാള വളരെ കുറച്ച്.
ആണ് എടുത്തിട്ടുള്ളത്. സിനാര റൈസ് അപ്പം അതിലേക്ക് ഒരു കിലോ രണ്ട് മീഡിയം സൈസ് സവാളയും അഞ്ച് പച്ചമുളകും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് കുരുമുളകിൻ്റെ മണി പൊടിക്കാത്തുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഒരു ചെറിയ കുട്ടി ഉള്ളതാണ്, അപ്പം അവർക്കത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുരുമുളക് ഒഴിവാക്കിയത്. കുരുമുളക് ഓപ്ഷണലാണ്, മറ്റുള്ള എരിവൊക്കെ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഇനി കുരുമുളക് കടിക്കുമ്പോൾ കുട്ടികൾക്ക് വന്ന് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുരുമുളക് ഒഴിവാക്കിയതാണ്. നമുക്ക് സവാള ഇനി നന്നായി ഒന്ന് പാകം വരുന്നതുവരെ വഴിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ആറ് തക്കാളിയാണ്. ആറ് മില്ലി സൈസ് വലിപ്പുള്ള തക്കാളി ഞാൻ ഇതിലേക്ക് മിക്സിയിൽ താഴെട്ടിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതിന് മുമ്പ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ തണുപ്പ് വിടാൻ വേണ്ടിയാണ് എടുത്തു കൊണ്ടുവരുന്നത്. ഫ്രീസറിൽ നല്ല വെച്ചിട്ട് താഴെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മളുടെ സവാള ഒക്കെ വയന്ന് വന്നിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച കബ്സറം മസാലപ്പൊടി കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് എരിവ് വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കബ്സ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചു വെച്ച പൊടി കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പൊ കബ്സ മസാലപ്പൊടിയുടെ സ്മെല്ലൊക്കെ മുത്ത മണമൊക്കെ വന്ന് വരുന്നുണ്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാൻ. നിങ്ങൾക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ടോ. ഇനി നമുക്ക് തക്കാളി അരച്ച് പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ശരിക്കും അരഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ കൂടെ അരച്ചിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ഇതിൻ്റെ തക്കാളിയുടെ നീര് മാത്രമാണിത്. അപ്പം തക്കാളി അരച്ചത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉണക്കനാരങ്ങ കഴിയുന്നുണ്ടെങ്കിൽ ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ ഉണക്കനാരങ്ങ അല്ല ചേർത്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലാത്തില്ല. നിങ്ങൾക്ക് ഇത് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് നമ്മുടെ ആ വെള്ളത്തൊലി അടർന്നു പോരാതെ മഞ്ഞ കളറുള്ള തൊലി ഇതുപോലെ ചോക്ലേറ്റ് ഞാൻ ചെറുനാരങ്ങ ഒന്ന് വാടിയത് കൊണ്ട് പെട്ടെന്നൊന്നും ഇതുപോലെ ഉരച്ചിട്ട് കിട്ടുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചിക്കനിൽ പൊതിഞ്ഞ വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ്റെ മുകളിലൊക്കെ ആയിട്ട്. ഇപ്പം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊക്കെ ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങയാണ് അതിൻ്റെ ഫുള്ളായിട്ട് തോന്നിയെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ തന്നെ ഒരു 15 മിനിറ്റ് വേവിച്ച് വെച്ചതാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോലാണ്, 15 മിനിറ്റ് വേണം നമ്മൾക്ക് ചിക്കന് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഇതിനുള്ള ചിക്കനെ എടുത്ത് മാറ്റണം. ഇപ്പൊ ഞങ്ങളുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ചിക്കനാണിത്. ഇതിനെ ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മസാലയൊന്നും ഇല്ലാതെ ചിക്കൻ മാത്രമായിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അതിന് ബ്ലീച്ച് ചെയ്തെടുക്കാനാണ്. ഇങ്ങനെ
ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് ചൂടായി വന്നാൽ നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അധികം എണ്ണൊന്നും ഒഴിക്കുന്നില്ല, നമുക്ക് ചെറുതായി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ. ഇങ്ങനെ ഇത് രണ്ട് വശവും ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ മസാല ഇവിടെ 2.5 കപ്പാണ് ഞാൻ അളന്നപ്പോൾ ഉള്ളത്. ഇങ്ങനത്തേക്ക് ടോട്ടൽ 7.5 കപ്പാണ് വെള്ളം ആവശ്യം. നമുക്ക് ഈ 10 മിനിറ്റിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് ഇതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ കുക്കാക്കി എടുക്കാം. അപ്പൊ അത് മൂടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ചോപ്പറിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ കളർഫുള്ളാക്കണം. കുറച്ച് ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു തക്കാളി അരച്ചെടുത്തിട്ട് ഇതാണ് നമ്മുടെ കബ്സയിലേക്കുള്ള പച്ചപ്പറ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അടുത്തത് ചട്നി മസാല ആയിട്ട് കൂടെ അരച്ച് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് സെപ്പറേറ്റ് ഒരു ഉണ്ട് കൂടെ ചേർക്കാവുന്നതാണ്. ഇത് മിക്സാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, സെപ്പറേറ്റ് കുറച്ച് മയോണൈസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 15-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ ചിക്കൻ കബ്സ തുറന്ന് നോക്കാം. ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി